എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു, വളരെയധികം സന്തോഷം. എന്തായാലും പുറകെ ആൾക്കാർ വരുന്നുണ്ടല്ലോ, അവരോടൊക്കെ ചോദിക്കുക അവരുടെ അഭിപ്രായം തന്നെയാണ്. താങ്ക് യു. നന്നായിട്ടുണ്ട്. ഒരു ഉത്സവം കണ്ട പ്രതീകയാണ്. ഒരു എന്താ പറയുക, ഡാൻസ് പാർട്ടി, ഒരു ഉത്സവം തന്നെ. ഏതായിരുന്നാലും വിഷ്ണുമണി കൃഷ്ണൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി എല്ലാവരും, ശ്രീനാഥ് ബാസി, മറ്റുള്ള ഷൈൻ ടോ ചാക്കോ, ഷൈൻ ടോ ചാക്കോ ഒരു രസകരമായുള്ള ഡാൻസൊക്കെ ഉണ്ട്. ഏതായാലും പടം സൂപ്പർ, പ്രഭാതം നല്ല നല്ല ഒരു ഫുൾ ഓൺ കോമഡി. അടിപൊളി ഡാൻസ്, സൂപ്പറായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പറഞ്ഞു, അടിപൊളി സിനിമ. ശ്രീനാഥ് ബാസിയും വിഷ്ണുണി കൃഷ്ണൻ എല്ലാവരും കൊള്ളാം, ഷൈനും കൊള്ളാം. ആ കുഴപ്പമില്ല, നമുക്ക് കണ്ടിരിക്കാം. നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. കോമഡി ഉണ്ട്, ഡാൻസ് ഉണ്ട്, നല്ല പുള്ളി, കൊള്ളാം. നല്ല പടം, കോമഡി എല്ലാരും നന്നായിട്ടുണ്ട്. എല്ലാരും സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ എന്റർടൈനർ, എല്ലാരും കാണണം, നല്ലൊരു എന്റർടൈനർ. എല്ലാരും നന്നായിട്ട് പെർഫോം, നന്നായിട്ടുണ്ട്. നല്ല പടം, നല്ല പടമായിരുന്നു, നല്ല സിനിമ. നല്ല എക്സ്പീരിയൻസ് ആണ്. ഇവരോടൊക്കെ ചോദി, എല്ലാവർക്കും ചിരിയൊക്കെ ഉണ്ട് തിയേറ്ററിൽ. ചിരി മാത്രമേ ഞങ്ങൾ ഇത് എക്സ്പെക്ട് ചെയ്തിട്ടുള്ളൂ, അതുണ്ട്. എനിക്ക് ഇപ്പോൾ ഒരു നല്ല എൻ്റർടൈനർ ആയിട്ട് തോന്നി. പിന്നെ ഇത് പറയേണ്ടത് മറ്റുള്ള ആൾക്കാരാണല്ലോ, അവരുടെ അഭിപ്രായങ്ങൾ എടുക്കുക. നല്ല പടമാണ്, നല്ല എൻ്റർടൈനർ ആണ്. നമുക്ക് 2 മണിക്കൂർ ആഘോഷിച്ചിട്ട് പോകാൻ പറ്റുന്ന ഗംഭീര സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഷൈനും ബാസിയും പ്രയാഗയും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഗംഭീരമായി, അവരുടെ പെർഫോമൻസ് കൊണ്ട് ഇപ്പോൾ ഒരു ലെവലിലൂടെ മേളിലേക്ക് ആയിരുന്നു തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രയാഗയുടെയും ഷൈൻ്റെയും ബാസിയുടെയൊക്കെ പെർഫോമൻസ്, വിഷ്ണുവിൻ്റെയും, അവരാ ആർട്ടിസ്റ്റുകൾ അവരുടെ പെർഫോമൻസ് നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. കൊള്ളാം. എല്ലാവർക്കും കാണാം, നല്ല ഫാമിലി ആയിട്ട് വന്ന എല്ലാവർക്കും കാണാം. നല്ല പടം, വളരെ നല്ല പടമാണ്. കോമഡി, റൊമാൻസ്, പാട്ടുകളുണ്ട്, എല്ലാം ഉള്ളൊരു ഒരു നല്ലൊരു വൈബിൽ കാണാൻ പറ്റിയ, ഒരു അടിച്ചുപൊളി വൈബിൽ കാണാൻ പറ്റിയ നല്ലൊരു പടമാണ്. പ്രത്യേകിച്ച് യൂത്തുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. വിഷ്ണുണ്ണി കൃഷ്ണൻ്റെയും അതുപോലെ തന്നെ പാഷാണ ഷാജിയുടെ കോമഡികളൊക്കെ നല്ല രീതിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. ചെറിയ ഇമോഷനിലൊക്കെ ഉണ്ട്, ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയാണ്. മൊത്തത്തിൽ കാണാൻ പറ്റിയ അടിപൊളി പടം. ഓക്കെ. അടിപൊളി പടം കേട്ടോ. എല്ലാവർക്കും ഒരു വ്യത്യസ്തമായ കഥാപാത്രം എല്ലാവരും ആഗ്രഹിക്കുന്നത്, അത് തന്നെ. ഒരു സാധാരണ പടത്തിന് ഒരുപാട് മാറ്റമുള്ളവരാണ്. ഉഗ്രനായിരുന്നു, അവര് വന്നപ്പോഴാണ് ഉഷാറായത്. പിന്നെ വിഷ്ണുവിന്റെ ഉഗ്ര പെർഫോമൻസ്, അയ്യോ അടിപൊളി കേട്ടോ.
ഫാമിലിക്ക് പറ്റിയ പടമാണ്. എല്ലാരും സപ്പോർട്ട് ചെയ്യ, നല്ലൊരു എന്റർടൈനർ ഫണ്ണാണ്. നിങ്ങൾ എല്ലാരും കണ്ടല്ലേ പടം, എല്ലാരും കണ്ടില്ലേ, ഇഷ്ടപ്പെട്ടോ? നല്ല മ്യൂസിക്കും ഒരു നല്ല എന്റർടൈൻമെന്റാണ്. ഞാനും ഇതില് എന്നും ഞാനും അഭിനയിച്ചിട്ടുണ്ട്. വർക്കൗട്ട് നന്നായിട്ട് ആയിട്ടുണ്ട്, ഒരു ഫണ്ണാണല്ലോ, നമുക്ക് ലാഗ് ചെയ്തായിട്ട് തോന്നിയില്ല. നല്ലൊരു മൂവിയാ, എല്ലാരും കാണൂ, നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്യോ. വൺ ടൈം എന്തായാലും നന്നായിട്ട് വാച്ച് ചെയ്യാം. ഇതിന്റെ മ്യൂസിക് എസ്പെഷ്യലി നല്ല സൂപ്പർ മ്യൂസിക് ആണ്. എനിക്ക് നല്ല എക്സ്പീരിയൻസ്, ലാഗ് ആയിട്ടില്ല, നല്ലൊരു വൺ ടൈം വാച്ചബിൾ ആണ്, നന്നായിട്ട് കാണാൻ പറ്റും. എല്ലാരും കാണൂ, നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്യോ. നല്ലൊരു പാർട്ടിയായിരുന്നു, രണ്ടു മണിക്കൂർ നല്ല സുഖമായിട്ടിരുന്ന് എൻ്റർടൈൻമെൻ്റ് ചെയ്ത് കാണാൻ പറ്റിയ സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് ചെയ്യണം. നല്ല കളർഫുള്ളാണ്, യൂത്തിനെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന, എല്ലാ പ്രായക്കാർക്കും കാണാൻ പറ്റുന്ന, പ്രത്യേകിച്ച് യൂത്തിന് ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സിനിമയാണ്. ഫുൾ എൻ്റർടൈൻമെൻ്റ്, അടിപൊളി ഡാൻസ് പാർട്ടി. നൈസാണ്, വൺ ടൈം നൈസ്, വൺ ടൈം വാച്ചാണ്, കോമഡി ഉണ്ട്. ട്രെയിലർ കുറച്ച് മിസ്ലീഡിംഗ് ആയിരുന്നു, പക്ഷേ മൂവീസ് കുറച്ചും കൂടെ കാണാനുണ്ട്, രസമുണ്ട്. ഇല്ലല്ല, ടെൻഷനൊന്നുമില്ല. ഞങ്ങളിത് കഥ കേട്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു, അതുകൊണ്ടാണ് സോഹം പറഞ്ഞപ്പോൾ ഇത് ഞങ്ങൾ ചെയ്തത്. അത്യാവശ്യം നല്ലതായിട്ട് വർക്കൗട്ടായി എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നല്ലതായിട്ട് വന്നിട്ടുണ്ട്, ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ജനങ്ങളും അതുകൊണ്ട് തന്നെ സ്വീകരിക്കുന്നു കരുതുന്നു. എന്റർടൈനിങ് ആണ്, കോമഡി ആണ്, സ്റ്റോറി ബേസ്ഡ് ആണ്. കാണാൻ പറ്റും, എൻജോയ് ചെയ്യാൻ പറ്റും, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, എല്ലാ എല്ലാ കാറ്റഗറികൾ ഇഷ്ടപ്പെടും. പെർഫോമൻസ് എല്ലാവരും ഒന്നിനൊന്ന് മികച്ച പെർഫോമൻസ് ആണ്. നല്ല റെസ്പോൺസ് ആണ് എല്ലാവരും പറയുന്നത്. നമ്മൾ അകത്തിരുന്ന് കാണുമ്പോഴും എല്ലാവരും ശരിയേക്കുന്ന നമുക്ക് അറിയാം, ആ ഇത് രസമായിട്ടുണ്ട്. അപ്പോൾ ചിരിക്കാനുണ്ട് പടത്തിൽ. ധൈര്യമായിട്ട് ഫാമിലിയായിട്ട് വന്ന എല്ലാവർക്കും ഡാൻസ് പാർട്ടിക്ക് ടിക്കറ്റ് എടുക്കാം. പടത്തിൽ ഉടനീളം ചിരിക്കാനുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പറഞ്ഞ കാസ്റ്റിംഗ്, മീൻസ് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് അഭിനയിക്കുന്ന ആദ്യമായിട്ടാണ്. അത് ആ കഥ പറയുമ്പോഴുള്ള അതേ എക്സൈറ്റ്മെൻറ്റ് ഇപ്പോഴും ഉണ്ട്. സിനിമ കാണുമ്പോഴും അത് കൃത്യമായിട്ട് വർക്കായി എന്നുള്ളൊരു ഫീലുണ്ട്. നിങ്ങളുണ്ടായില്ലേ പടം കാണാൻ? ഓക്കെ, താങ്ക് യു.